മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ട് മന്ത്രിമാരും അടുത്ത മാസം 7-ാം തീയതി യുഎഇയിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടിയിരുന്നു. അബുദാബി സർക്കാരിൻ്റെ ക്ഷണമനുസരിച്ചാണ് യുഎഇയിലേക്ക് പോകുന്നത്. അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. അബുദാബി സർക്കാരാണ് നിക്ഷേപക സംഘം സംഘടിപ്പിക്കുന്നത്. അതിലേക്കാണ് കേരളത്തെ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിക്ഷേപ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നിക്ഷേപകർക്ക് മുന്നിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലെത്തുന്ന നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ, അങ്ങനെ ആ നിക്ഷേപകരെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒക്കെ കഴിയുമായിരുന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതി നൽകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും. എന്നാൽ ഇതുവരെയും അനുമതി നൽകിയില്ല. അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു വാർത്ത, അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ഇതുവരെ ലഭിച്ചില്ല. 4 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്ത മാസം 7-ന് അബുദാബിയിലേക്ക് പോകാനാണ് കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടിയത്. അനുമതി വൈകുന്നതിൻ്റെ കാരണം വ്യക്തമല്ലെന്ന് പൊതുഭരണ വകുപ്പ് അറിയിച്ചു. യുഎ സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമത്തിലും വിവിധ സംഘടനകൾ നടത്തുന്ന പരിപാടികളിലും പങ്കെടുക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. ഇതിനായി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടി. അടുത്ത മാസം 8 മുതൽ 10 വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്ററിലാണ് നിക്ഷേപക സംഗമം. യുഎ മന്ത്രി ഡോക്ടർ താനി അഹമ്മദ് അൽ സയൂദിയാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഇടതു സർക്കാരിൻ്റെ 2-ാം വാർഷികത്തിൻ്റെ ഭാഗമായി അബുദാബി കേരള സോഷ്യൽ സെൻറ്റർ അടുത്ത മാസം 7-ന് വൈകിട്ട് 7 മണിക്ക് നാഷണൽ തിയേറ്ററിൽ നടത്തുന്ന പരിപാടിയിലും 10-ന് ദുബായിലെ പരിപാടിയിലും മുഖ്യമന്ത്രി ജനങ്ങളുമായി സംവദിക്കാനും തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വ്യവസായ മന്ത്രി പി രാജീവ്, പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് തുടങ്ങി 9-അംഗ സംഘമാണ് യുഎഇ സന്ദർശിക്കാൻ തീരുമാനിച്ചത്. സാധാരണയായി വേഗത്തിൽ അനുമതി ലഭിക്കാറുണ്ടെന്നും സർക്കാർ കേന്ദ്രങ്ങൾ പറഞ്ഞു. അനുമതി ലഭിച്ചില്ലെങ്കിൽ സന്ദർശനം റദ്ദാക്കേണ്ടി വരും. ഇതാണ് വാർത്ത. 2 ദിവസം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം കേരളത്തെ അന്ന് വാനോളം പുകഴ്ത്തിയിരുന്നു. കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് 2 പദ്ധതികളെ മുൻനിർത്തിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അഭിനന്ദനം. എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ അഭിനന്ദനം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. അത് ഒന്ന് വാട്ടർ മെട്രോ ആണ്, മറ്റൊന്ന് ഡിജിറ്റൽ സയൻസ് പാർക്കാണ്. ഇത് രണ്ടും ഇന്ത്യക്ക് മാതൃകയാണ് എന്നും കേരളം തന്നെ ഇന്ത്യക്ക് മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. അത് മറ്റൊന്നുമല്ല, കേരളം വളർന്നാൽ അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ വളർച്ച കൂടിയാണ്. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ആ കേരളത്തിൽ മാറ്റമുണ്ടായാൽ അത് ഇന്ത്യയിൽ തന്നെ പ്രതിഫലിക്കും. ഇന്ത്യക്ക് തന്നെ അത് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ കേരളം വളർന്നാൽ ഇന്ത്യയും വളരും. കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് പറഞ്ഞ് പോയതേയുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോഴും യുഎഇയിൽ പോകാനുള്ള മുഖ്യമന്ത്രിയുടെ അപേക്ഷ ഒരു തീരുമാനവും എടുക്കാതെ അവിടെ വിദേശ മന്ത്രാലയം പിടിച്ചു വച്ചിരിക്കുന്നത്. ഒരു തീരുമാനവും ഇതുവരെയും എടുത്തില്ല. പരിപാടി എന്താണെന്ന് നോക്കണം. അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന അബുദാബി മന്ത്രിയുടെ ക്ഷണമനുസരിച്ച് പങ്കെടുക്കേണ്ട പരിപാടിയാണ്. സംസ്ഥാന സർക്കാർ അവിടെ സംഘടിപ്പിക്കുന്ന പരിപാടിയല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയല്ല, അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക സംഗമം. ആ ആഗോള നിക്ഷേപക സംഗമത്തിൽ കേരളത്തിന് അവരുടെ പരിപാടികൾ, കേരളത്തിലുള്ള നിക്ഷേപ സാധ്യതകൾ അവതരിപ്പിക്കാനുള്ള അവസരം. ആ അവസരം നന്നായി പ്രയോജനപ്പെടുത്തിയാൽ കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരും. അങ്ങനെ കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വന്നാൽ കേരളം വളരും. ആ വളർച്ച ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരാൻ കേന്ദ്രം അനുവദിക്കുന്നില്ല. ഇത് ഇന്ന് തുടങ്ങിയതല്ല. നമുക്കറിയാം, കേരളം കണ്ട മഹാപ്രളയത്തിന് ശേഷം 700 കോടി രൂപയുടെ സഹായമാണ് യുഎഇ പ്രഖ്യാപിച്ചത്. 700 കോടി രൂപയുടെ സഹായം. പക്ഷേ ആ സഹായം വാങ്ങിക്കാൻ കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയില്ല. പ്രളയക്കെടുതിയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന്, അന്ന് പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി യുഎഇ പ്രഖ്യാപിച്ച 700 കോടിയുടെ സഹായം നിഷേധിച്ച, അത് വാങ്ങിക്കാൻ അനുമതി നൽകാത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാർ, BJP സർക്കാർ. ആ സർക്കാർ തന്നെയാണ് ഇപ്പോഴിതാ ഒരു വൻ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന, കേരളത്തിലെ വ്യവസായ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ആഗോള നിക്ഷേപക സംഗമമാണ്,
സ്വാഭാവികമായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ വ്യവസായികൾ നിക്ഷേപകർ ആ പരിപാടിയിൽ പങ്കെടുക്കും. അബുദാബി സർക്കാരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ സ്വാഭാവികമായി പങ്കെടുക്കും. വൻ നിക്ഷേപ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് UAE അബുദാബി. അതുകൊണ്ട് തന്നെ അവിടെ നിക്ഷേപകർ എത്തും. ആ നിക്ഷേപകർക്ക് മുന്നിൽ എന്താണ് കേരളം, കേരളത്തിൽ എന്തൊക്കെ നിക്ഷേപ സാധ്യതകളുണ്ട്, അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, സർക്കാർ എന്തൊക്കെ സഹായങ്ങളാണ് നൽകുക, സർക്കാർ ഒരുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാനും പറയാനുമുള്ള ഒരവസരം, ആ അവസരമാണ് നിഷേധിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തെ കൊല്ലുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാ അർത്ഥത്തിലും കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് നൽകേണ്ട സഹായം, കേന്ദ്രത്തിന് അർഹതപ്പെട്ട സഹായം കേരളത്തിന് നൽകുന്നില്ല. GST ലഭിക്കേണ്ട സഹായം ഓരോ വർഷം കഴിയുന്തോറും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന നികുതിയിൽ നിന്ന് വളരെ തുച്ഛമായ സഹായം മാത്രം തിരിച്ച് കേരളത്തിന് നൽകുമ്പോൾ UPക്ക് അതിന് ഇരട്ടി നൽകുന്നു എന്നത് നാം നേരത്തെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതാണ്. ഒരു രൂപ കേരളം നൽകുമ്പോൾ അതിൻ്റെ 19% മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത്. അതേസമയം ഒരു രൂപ UP നൽകുമ്പോൾ 1 രൂപ 17 പൈസ UPക്ക് ലഭിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കേരളത്തോട് കാട്ടുന്ന അവഗണനയുടെ ദൃഷ്ടാന്തമായി അത് നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ധനകാര്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്, GST വിഹിതം ഓരോ ദിവസം കഴിയുന്തോറും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമായി കേരളത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ള നിക്ഷേപത്തെ തടയുന്ന, ആ നിക്ഷേപം കേരളത്തിലേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന BJP സർക്കാർ കേന്ദ്രത്തിലുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തെക്കുറിച്ച് കേരളത്തിലെ UDFന് കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിന് ഒരു അഭിപ്രായവും പറയാനില്ല, ഒരു കാര്യവും മിണ്ടാനില്ല. UDFലെ ഘടകകക്ഷികൾ ഇത് സംബന്ധിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ BJPക്ക് എതിരായ ഒരു പ്രസ്താവന പ്രതീക്ഷിക്കുന്നില്ല. കേരളം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ മറ്റ് നേതാക്കൾ അങ്ങനെയല്ലല്ലോ. കേരളത്തിലേക്ക് വരാൻ പോകുന്ന വലിയൊരു നിക്ഷേപത്തെ തടയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം ശബ്ദിക്കേണ്ടേ? അതുപോലും ശബ്ദിക്കുന്നില്ല. എന്ന് വെച്ചാൽ BJPയും കോൺഗ്രസും UDF ഘടകകക്ഷികളും എല്ലാം ചേർന്ന് കേരളത്തെ നശിപ്പിക്കുക, കൊല്ലുക എന്ന രീതിയിലേക്ക് വെറും രാഷ്ട്രീയ വിരോധം വെച്ച് കേരളത്തിന് എതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അതല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയോടുള്ള വിരോധം, അത് കേരള വിരോധമായി മാറുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്തമാണ് എന്നേ പറയാനുള്ളൂ. ഇവർ കേരളം നാളെ ഭരിച്ചാൽ എന്താകും കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. അത്രമാത്രം കേരള വിരുദ്ധരായി കോൺഗ്രസും UDFഉം BJPയും ഒക്കെ മാറുന്നു എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം. വൈകിയെങ്കിലും അനുമതി ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും നീണ്ടുപോയാൽ ആ യാത്ര റദ്ദാക്കേണ്ടി വരും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിനു മുമ്പ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകുമോ എന്ന് നമുക്ക് നോക്കാം.